ബിടെക് മാത്തമാറ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ MAT 101 ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന് പറയുന്ന 2019 സിലബസ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് പഠിക്കുന്ന പേപ്പറിന്റെ റിവിഷൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിന്റെ ചെയിൻ റൂൾ പറഞ്ഞു. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഡിഫറൻഷിയേഷൻ, ചെയിൻ റൂൾ നമ്മൾ പറഞ്ഞു. അതിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, അതിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യാം. അതിനകത്ത് ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ വീഡിയോ ലിങ്കുകളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. MAT 101 എല്ലാ ക്ലാസ്സുകളും, നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് പ്ലേലിസ്റ്റ് വൈസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇഫ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് സെഡ് സ്ക്വയർ അറ്റ് പോയിന്റ് പി ഈസ് എൽ ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ പ്ലസ് 2z - x, ഫൈൻഡ് പി. ഇവിടെ രണ്ടും തന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കാനാണ് പറയാറുള്ളത്. ഇവിടെ ഫംഗ്ഷനും തന്നിട്ടുണ്ട്, അതിൻ്റെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷനും തന്നിട്ടുണ്ട്. എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ആ അപ്രോക്സിമേഷൻ നമ്മൾ ഏത് പോയിന്റിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി വെക്കാം. അറ്റ് പി പോയിന്റ് പി, നമുക്കറിയില്ല പോയിന്റ് ഏതാണെന്നുള്ളത്, എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്, ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ, ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് എൽ ഓഫ് എക്സ് വൈ സെഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഫോർമുലയാണ് നമ്മൾ എഴുതുന്നത്, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് പ്ലസ് എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻ ടു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻ ടു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻ ടു സെഡ് മൈനസ് സെഡ് നോട്ട്. ഇതാണ് നമ്മുടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. ഇവിടെ മൂന്ന് വേരിയബിൾ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വന്നത്. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. ഇനി നമുക്ക് ഇതിൽ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൈ സെഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എൽ ഓഫ് എക്സ് വൈ സെഡ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എൽ ഓഫ് എക്സ് വൈ സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആദ്യം. വൈ പ്ലസ് 2z - x ആണ് എൽ ഓഫ് എക്സ് വൈ സെഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ആണ്. നമുക്ക് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്താണെന്ന് അറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അവിടെ ഫംഗ്ഷൻ എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൈ സെഡ്. അപ്പൊ ഈ എഫ് ഓഫ് എക്സ് വൈ സെഡിൽ എക്സിനും വൈക്കും സെഡിനൊക്കെ പകരം നമ്മൾ എന്ത് കൊടുക്കുക, എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് കൊടുത്തിട്ട് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എഴുതാം. അപ്പോൾ എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് സെഡ് നോട്ട് സ്ക്വയർ പ്ലസ്. ഇനി ഇവിടെ ഓരോന്നോരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കണം. എഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് കൊടുത്തിട്ട് അതിന്റെ വാല്യൂ ആണ് ഇവിടെ എഴുതുന്നത്. അപ്പൊ നമുക്കിവിടെ എഫ് എക്സ് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക നോക്കിയേ, എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൈ ആണ്. അതുപോലെ തന്നെ എഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക നോക്കി, എഫ് വൈ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എക്സ് ആണ്. ആൻഡ് എഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2z എന്നാണ് കിട്ടുക അല്ലെ. ഇനി ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ആണ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ് നോട്ടിന് വൈ നോട്ട് എക്സിനും വൈക്കും സെഡിനൊക്കെ പറയുന്നത് കൊടുക്കുക, എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ കൊടുത്ത ശേഷമുള്ള വാല്യൂസ് ആണ് നമ്മളിവിടെ എഴുതുന്നത്. നോക്കിക്കോളൂ, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വൈ നോട്ട് ഇൻ ടു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ് നോട്ട് അല്ലെ. ഇവിടെ എഫ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ എക്സ് എക്സിന് പകരം എക്സ് നോട്ട് കൊടുത്താൽ എക്സ് നോട്ട് ഇൻ ടു വൈ മൈനസ് വൈ നോട്ട് അല്ലെ പ്ലസ് എഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2z ആണ്. അപ്പൊ 2z നോട്ട് ഇൻ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കമ്പയർ ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ നോക്കിയേ, ഇവിടെ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ, സോറി പ്ലസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ ഉണ്ട് പ്ലസ് ഇവിടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും,
y naught into x minus y naught into x naught plus x naught into y minus x naught into y naught plus 2z naught into z minus 2z naught square. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോ ഇതൊന്നും നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൾറെഡി ഈ സൈഡിൽ എന്ത് വന്നിട്ടുണ്ട്, വൈ പ്ലസ് ടു സെഡ് മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഇവിടെ എക്സിന്റെ ടേം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈ നോട്ട് എക്സ് എന്ന് എഴുതാം. പിന്നെ വൈന്റെ ടേം നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് എക്സ് നോട്ട് വൈ എന്ന് എഴുതാം. ഓക്കെ, പിന്നെ സെഡിന്റെ ടേം നോക്കുമ്പോൾ ഇവിടെ പ്ലസ് ടു സെഡ് നോട്ട് സെഡ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റന്റ്സ് ആണ്, ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇവിടെ നോക്കണം എക്സ് നോട്ട് വൈ നോട്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട് ഇവിടെ പോസിറ്റീവ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം എക്സ് നോട്ട് വൈ നോട്ട്. പിന്നെ ബാലൻസ് ഇവിടെ ഒരു എക്സ് നോട്ട് വൈ നോട്ടും കൂടി ഉണ്ടാവും. പിന്നെ സെഡ് നോട്ട് ടു സെഡ് നോട്ട് സ്ക്വയർ ഉണ്ട്, ഇവിടെ സെഡ് നോട്ട് ഉണ്ട്, അപ്പൊ മൈനസ് സെഡ് നോട്ട് എന്ന് വരും അവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി ബാക്കി വരുന്ന വാല്യൂസ് ഇതൊക്കെയാണ്, മൈനസ് എക്സ് നോട്ട് വൈ നോട്ട്, അതായത് ഈ ടേം ആണത്. ഇത് ഓൾറെഡി നമ്മൾ എഴുതി, ഇതും എഴുതിയിട്ടുണ്ട്, ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. ഈ സെഡ് നോട്ട് സ്ക്വയർ മൈനസ് ടു സെഡ് നോട്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് സെഡ് നോട്ട് സ്ക്വയർ വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്കത് എഴുതാൻ പറ്റുക. ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനങ്ങൾ ഇതാണ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുത്തെ എക്സിന്റെ കോയഫിഷ്യന്റ്, വൈന്റെ കോയഫിഷ്യന്റ്, സെഡിന്റെ കോയഫിഷ്യന്റ്, കോൺസ്റ്റന്റ്, ഇതൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇവിടുത്തെ വൈന്റെ കോയഫിഷ്യന്റ് വൺ ആണേ, വൺ ഈക്വൽ ടു ഇവിടുത്തെ വൈന്റെ കോയഫിഷ്യന്റ് എന്താ, ഓക്കെ ഇവിടെ വൈ നോട്ട് വൈ ആണ് കേട്ടോ, ഇത് വൈ ആണ്, വൈ നോട്ട് അല്ല, ഇറ്റ് ഈസ് വൈ, എക്സ് നോട്ട് വൈ. ഇപ്പൊ വൈന്റെ കോയഫിഷ്യന്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നോക്കേ ഇവിടെ വണ്ണ്, ഇവിടുത്തെ വൈന്റെ കോയഫിഷ്യന്റ് എക്സ് നോട്ട് അല്ലെ. ഇനി അടുത്തത് എക്സിന്റെ കോയഫിഷ്യന്റ്, ഇവിടുത്തെ എക്സിന്റെ കോയഫിഷ്യന്റ് മൈനസ് വൺ, അപ്പൊ ഇവിടുത്തെ എക്സിന്റെ കോയഫിഷ്യന്റ് വൈ നോട്ട്, അപ്പൊ വൈ നോട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ വരും. പിന്നെ ഇവിടുത്തെ സെഡിന്റെ കോയഫിഷ്യന്റ് ടു ആണ്, അപ്പോൾ ഇവിടെ ടു ഈക്വൽ ടു ഇവിടുത്തെ സെഡിന്റെ കോയഫിഷ്യന്റ് ടു സെഡ് നോട്ട് ആണ്, ടു സെഡ് നോട്ട്. പിന്നെ കോൺസ്റ്റന്റ് ഉണ്ട്, അത് സീറോ ആണ്, കോൺസ്റ്റന്റ് നമുക്ക് ഇവിടെ ഇല്ല, അതുകൊണ്ട് മൈനസ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് സെഡ് നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ പോയിന്റ് കിട്ടിയിട്ടുണ്ട്, എക്സ് നോട്ട് എന്ന് പറയുന്നത് വണ്ണും വൈ നോട്ട് എന്ന് പറയുന്നത് മൈനസ് വണ്ണും സെഡ് നോട്ട് എന്ന് പറയുന്നത് വണ്ണും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പോയിന്റിനെ എങ്ങനെ എഴുതാം, ദെർഫോർ ദ പോയിന്റ് പി ഈസ് P is 1 minus 1, 1. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് ഇതിനകത്ത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, അത് സീറോ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. മൈനസ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് സെഡ് നോട്ട് എന്ന് പറയുന്നത് എന്താ നോക്കിയേ, മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ വണ്ണ് ഇൻറ്റു വൈ നോട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് വണ്ണ് മൈനസ് സെഡ് നോട്ട് സ്ക്വയർ ഉണ്ട് കേട്ടോ, അവിടെ സെഡ് നോട്ട് സ്ക്വയർ ഉണ്ട്, ദാറ്റ് ഇസ് വൺ സ്ക്വയർ. ഇത്ര കിട്ടാം, 1 minus 1 = 0 എന്ന് വരുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇവിടെ സീറോ ആണ് കിട്ടേണ്ടത്, സീറോ കിട്ടുന്നുണ്ട്. അപ്പൊ പോയിന്റ് ഏതായിട്ട് നമുക്ക് കിട്ടി, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ, നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത അപ്രോക്സിമേഷൻ ഏത് പോയിന്റിലെ അപ്രോക്സിമേഷൻ ആണ്, 1 minus 1 1 എന്ന് പറയുന്ന പോയിന്റിലെ അപ്രോക്സിമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് 7 മാർക്കിന്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. ഇപ്പൊ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷനിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. നോക്കാം, ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എക്സ് വൈ ടു എഫ് ഓഫ് എക്സ് വൈ, എക്സ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ ആണ് ലോഗ് എക്സ് വൈ അറ്റ് ദ പോയിന്റ് പി ഓഫ് 1, 2. അത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ അതിന് ശേഷം വരുന്ന എന്താണ്, കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ബൈ എൽ അറ്റ് ദ പോയിന്റ് ക്യൂ, ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള അപ്രോക്സിമേറ്റിംഗ് എറർ നമ്മൾ കണ്ടുപിടിക്കണം, 1.01 and 2.01 വിത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ക്യു, പി ക്യു എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ എറർ അപ്രോക്സിമേഷൻ പറയാൻ പറ്റണം. അപ്പോ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ ഇക്വേഷൻ ആദ്യം എഴുതുക എന്നുള്ളതാണ്. എന്താണ് ഇക്വേഷൻ, എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, ഇവിടെ രണ്ട് വേരിയബിൾ എഴുതും, അതുകൊണ്ട് എളുപ്പം എഴുതാൻ, എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്. ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. ഇനി നമുക്കിവിടെ എഫ് എക്സ് എന്താണ് തന്നിട്ടുണ്ട്, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്, ലോഗ് എക്സ് വൈ ആണ്. ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ചോളൂ. എഫ് എക്സ്
എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, വൺ ബൈ എക്സ് വൈ ഇൻഡു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വൈ ഇൻഡു എക്സിന്റെ ഡെറിവേറ്റീവ് വൺ വരും. അപ്പൊ ഇത് കട്ട് ചെയ്ത് പറഞ്ഞാൽ വൺ ബൈ എക്സ് എന്ന് കിട്ടും എഫ് എക്സ്. ഇനി എഫ് ഐ കണ്ടുപിടിച്ചേ, എഫ് ഐ എന്ന് പറയുമ്പോഴും തന്നെയാണ് വരിക, വൺ ബൈ എക്സ് വൈ ഇൻഡു എക്സ് വൈന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എക്സ് എന്ന് വരും. അത് കട്ട് ചെയ്യുമ്പോൾ വൺ ബൈ വൈ എന്ന് കിട്ടും. അപ്പൊ എഫ് എക്സും എഫ് ഐ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പോയിന്റിൽ അപ്രോക്സിമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, പി എന്ന് പറഞ്ഞ പോയിന്റിൽ. അപ്പൊ ഇതാണ് എക്സ് നോട്ട് വൈ നോട്ട്. ഓക്കെ, അപ്പൊ അതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. എഫ് എക്സ് അറ്റ് വൺ ടു ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സിന് പകരം വൺ കൊടുത്താൽ വൺ ബൈ വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ എന്ന് വരും. അതുപോലെ എഫ് വൈ അറ്റ് വൺ ടു, അവിടെ നമ്മൾ വൈക്ക് പകരമാണ് വൺ കൊടുക്കുന്നത്, വൺ ബൈ ടു എന്നാണ് കിട്ടുക. അപ്പൊ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എക്സ് വൈന്റെ ഇക്വേഷൻ. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണേ, എഫ് ഓഫ് വൺ ടു കൂടെ കണ്ടുപിടിക്കണം. എഫ് ഓഫ് വൺ ടു എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് എക്സ് വൈ ദാറ്റ് ഇസ് ലോഗ് ടു, അത് അങ്ങനെ എഴുതിയാലും മതി. അപ്പൊ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ എന്തെടുത്ത് നോക്കിയേ, ലോഗ് ടു പ്ലസ് എഫ് എക്സ് എന്ന് പറയുന്ന വൺ ആണ്, വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് വൺ, പ്ലസ് എഫ് വൈ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു, വൺ ബൈ ടു ഇൻറ്റു വൈ മൈനസ് വൈ വൺ എന്ന് പറയുന്നത് ടു. ഇതാണ് നമ്മുടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. അതായത് എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാൻ നോക്കാം, ലോഗ് ടു പ്ലസ് എക്സ് മൈനസ് വൺ പ്ലസ് ഇവിടെ വൈ മൈനസ്, അതായത് വൺ ബൈ ടു ഇൻറ്റു വൈ മൈനസ് ടു എന്നാണ് എഴുതേണ്ടത്. അത് വേണമെങ്കിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ഒക്കെ ചെയ്യാം. ഇങ്ങനെ ലോഗ് ടു പ്ലസ് എക്സ് മൈനസ് വൺ പ്ലസ് വൈ ബൈ ടു മൈനസ് വൺ. അപ്പോൾ ഇത് ടു എന്ന് എഴുതാം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ലോഗ് ടു ഇൻറ്റു ലോഗ് ടു പ്ലസ് എക്സ് പ്ലസ് വൈ ബൈ ടു മൈനസ് ടു, ഇങ്ങനെ എഴുതാം. ഇതാണ് എൽ ഓഫ് എക്സ് വൈ, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. ഇതുവരെ എഴുതിയാലും മാർക്ക് കിട്ടുവേ, ഇതുവരെ എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യണം നമ്മൾ, ഇപ്പോൾ എൽ ഓഫ് എക്സ് വൈ അറ്റ് പി ക്യു, എൽ ഓഫ് എക്സ് വൈ അറ്റ് പി കിട്ടിയിട്ടുണ്ട് നമുക്ക്, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ അറ്റ് പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ, കമ്പയർ ദ എറർ ഇൻ ഫൈൻഡിങ് എഫ് ബൈ എൽ അറ്റ് ദ പോയിന്റ് ക്യൂ. അതായത് ക്യൂ എന്ന് പറയുന്ന പോയിന്റിലെ എഫ് അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലും കൂടെ ഉപയോഗിക്കുക, എന്നിട്ട് അതിനകത്ത് വരുന്ന എറർ, അതായത് എഫ് എഫ് അറ്റ് ക്യൂ കണ്ടുപിടിക്കുക, എൽ അറ്റ് ക്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നോക്കിക്കോളൂ, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, വൺ പോയിന്റ് സീറോ വണ്ണും ടു പോയിന്റ് സീറോ വണ്ണും ആണ് ക്യൂ. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എഫ് അറ്റ് ക്യൂ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എൽ അറ്റ് ക്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, എഫ് അറ്റ് ക്യൂ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് വൺ പോയിന്റ് സീറോ വൺ കൊമ ടു പോയിന്റ് സീറോ വൺ, അതെന്താ വരിക, എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂ ആണ് അല്ലേ, ലോഗ് വൺ പോയിന്റ് സീറോ വൺ ഇൻറ്റു ടു പോയിന്റ് സീറോ വൺ അല്ലേ, വൺ പോയിന്റ് സീറോ വൺ ഇൻറ്റു ടു പോയിന്റ് സീറോ വൺ. ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം ലോഗ്. ഇതിൻ്റെ വാല്യൂ വരുന്നത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, ഞാനിവിടെ എഴുതാം, സീറോ പോയിന്റ് സെവൻ സെവൻ സീറോ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് ആണ്. അതാണ് എഫ് എക്സ് അറ്റ് എഫ് അറ്റ് ദ പോയിന്റ് ക്യൂ. ഇനി അതുപോലെ എൽ അറ്റ് ദ പോയിന്റ് ക്യൂ കണ്ടുപിടിക്കാം, എൽ ഓഫ് വൺ പോയിന്റ് സീറോ വൺ കൊമ ടു പോയിന്റ് സീറോ വൺ. എൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫംഗ്ഷൻ, അതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലോഗ് ടു പ്ലസ് എക്സിന് പകരം വൺ പോയിന്റ് സീറോ വൺ പ്ലസ് വൈക്ക് പകരം ടു പോയിന്റ് സീറോ വൺ ബൈ ടു മൈനസ് ടു. അപ്പോൾ ഇത് ഇതിൻ്റെ വാല്യൂ ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. ഇതിൻ്റെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, എൻ്റെ വാല്യൂ വരുന്നത് സീറോ പോയിന്റ് സെവൻ സീറോ എയ്റ്റ് വൺ ഫോർ സെവൻ വൺ എയ്റ്റ് എന്നുള്ളതാണ്. ഈ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് എഫ് അറ്റ് ക്യൂവും എഫ് എൽ അറ്റ് ക്യൂവും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, എററാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, എറർ. അപ്പോൾ എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഫ് അറ്റ് ക്യൂ മൈനസ് എൽ അറ്റ് ക്യൂ എടുക്കുക, ഇതാണ് എറർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എഫ് അറ്റ് ക്യൂ എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് സെവൻ സീറോ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് മൈനസ് എൽ അറ്റ് ക്യൂ എന്ന് പറഞ്ഞാൽ സെവൻ പോയിന്റ് സോറി സീറോ പോയിന്റ് സെവൻ സീറോ എയ്റ്റ് വൺ ഫോർ സെവൻ വൺ എയ്റ്റ്. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, എറർ കിട്ടും നമുക്ക്. ഇവിടെ കിട്ടുന്ന എറർ എന്ന് പറഞ്ഞാൽ മൈനസ് സീറോ പോയിന്റ് സീറോ 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 സിക്സ് ടു വൺ ത്രീ ആണ്. എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പിയിലുള്ള അപ്രോക്സിമേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ആ അപ്രോക്സിമേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ ക്യൂവിലുള്ള അപ്രോക്സിമേഷൻ ക്യൂവിലുള്ള വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ
എഫ് അറ്റ് ക്യൂ നമ്മൾ കണ്ടുപിടിച്ചു, എൽ അറ്റ് ക്യൂ കണ്ടുപിടിച്ചു, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എറർ എന്ന് പറയുന്നത്. ആ എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ഇതാണ് എറർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഈ എറർ കമ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്, ഡിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് പി ക്യൂ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് പി ക്യൂ, ഡിസ്റ്റൻസ് പി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് പി ക്യൂ തമ്മിലുള്ള ഡിസ്റ്റൻസ്. 1.01 - 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2.01 - 2 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0.1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ആൻസർ വരുന്ന ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.14124 2135 എന്ന് പറഞ്ഞത്. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ. അപ്പൊ ഇതാണ് നമുക്ക് ഡിസ്റ്റൻസ് പി ക്യൂ കിട്ടുക. ഇനി നമ്മൾ കമ്പാരിസൺ ആണ് ചെയ്യേണ്ടത്. കമ്പാരിസൺ, ആ കമ്പാരിസൺ ഒരു ഫോർമുലയുണ്ട്, അത് ഇതാണ് എറർ ബൈ പി ക്യൂ. എറർ ബൈ ഡിസ്റ്റൻസ് പി ക്യൂ ആണ് കമ്പാരിസന്റെ ഫോർമുല. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് എറർ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് -0.00000623 അല്ലെ, 6213 എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിവൈഡഡ് ബൈ ഈ കാണുന്ന പി ക്യൂ ഡിസ്റ്റൻസ് 0.1414 2135. ആൻസർ വരിക -0.00439 3215 എന്നാണ്. ഇതാണ് നമ്മുടെ കാൽക്കുലേഷനിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റിനകത്ത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ ഈ ഒരു ക്വസ്റ്റിനകത്ത് ചെയ്യേണ്ടത് ആദ്യം ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, അതിനുശേഷം ഒരു കമ്പാരിസൺ ആണ് നമ്മളോടുകൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് കണ്ടുപിടിക്കണം, രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കണം. ക്യൂവിലുള്ള എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, ക്യൂവിലുള്ള എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് രണ്ടുമാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. എഫ് അറ്റ് ക്യൂവും എൽ അറ്റ് ക്യൂവും കണ്ടുപിടിച്ചു. അത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ എഫ് അറ്റ് ക്യൂ മൈനസ് എൽ അറ്റ് ക്യൂ ആണ് എറർ എന്ന് പറയുന്നത്. ഇത്രയാണ് എറർ വന്നത്. ഇനി ഈ എറർ ഉപയോഗിച്ച് ആ ഡിസ്റ്റൻസും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് കമ്പയർ ചെയ്യണം. അപ്പൊ നമ്മളിത് കമ്പയർ ചെയ്തു, ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഇതാണ് ഡിസ്റ്റൻസ് കിട്ടിയത്. ഇനി കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എറർ ബൈ ഡിസ്റ്റൻസ് പി ക്യൂ ആണ്. അപ്പൊ നമുക്ക് വരുന്ന വാല്യൂ ഇത്രയാണ്. ഇതാണ് 7 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ.